കാലവർഷവുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ താലൂക്കിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് യോഗം ചേർന്നു. 2024 കാലവർഷവുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും കാലവർഷക്കെടുതിയിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുന്നതിനുമായാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. കൃഷിനാശം, വിളകളുടെ തകർച്ച, റോഡുകൾ, പാലങ്ങൾ എന്നിവ തകർന്നു തുടങ്ങി എല്ലാ നാശനഷ്ടങ്ങളുടെയും കണക്കുകളും കാലവർഷത്തിൽ വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നടപടികളുടെ വിവരങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. കൃഷിനാശവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ സമർപ്പിക്കാതിരുന്ന ഉദ്യോഗസ്ഥയെ മന്ത്രി യോഗത്തിൽ ശാസിച്ചു. കൃഷി ഓഫീസറിന്റെ പേരെ കേട്ടില്ല ഇവിടെ, ഇത്രയും ഒച്ചയിട്ടാണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ ബാങ്കിൽ നിന്ന് മുന്നോട്ട് വരാൻ കാരണം എഡിഎ വിളിച്ചു, എഡിയോടെ പോയി അവാർഡാണോ വരുന്നത്, ഇതാണോ വരുന്നത്. മഴ കൊണ്ട് കുമ്പിള് നാശം, കുമ്പിള് വന്നിട്ട് എത്ര പോയിന്റ് ആരൊക്കെ നിങ്ങൾ കണക്കെടുക്കേണ്ടതല്ലേ, എത്ര ഏതൊക്കെ ക്രോപ്പിനെ അത് ബാധിച്ചിട്ട് അതിന് നിങ്ങൾ എന്തെല്ലാം സൗകര്യം ചെയ്ത് കൊടുത്തു. കൃഷി ഓഫീസർക്ക് അറിയോ എങ്ങനെ കുമ്പിള് കൊണ്ടാ നാശമാകുന്നത്, ഏതൊക്കെ വിളകളിലാണ് ബാധിക്കുക. നിങ്ങളിത് പഠിച്ചില്ലേ ഏതിനെയൊക്കെ ഏതൊക്കെ ക്രോപ്പിനെയാണ് ഇത് ബാധിക്കുക. നിങ്ങൾ കൃഷി ഓഫീസർ ഫംഗസിന്റെ അറ്റാക്ക് വരുന്നത് ഇതിനൊക്കെ വരും, ഏതൊക്കെ ക്രോപ്പിന് വരും, അത് പഠിച്ചിട്ട് എത്ര കിട്ടിയെന്നുള്ള ഓരോ പഞ്ചായത്തുമാരുടെ കൃഷി ഓഫീസർമാരുടെ പഠിച്ച് എത്ര നഷ്ടം വരും, ഇത്ര നഷ്ടം വന്നിട്ട് അതിന് മരുന്നിന്റെ ചെലവ് അതിന്റെ നഷ്ടപരിഹാരം ഒക്കെ പഠിക്കട്ടെ. ഇതിൽ പത്തിരട്ടിയാണെന്ന് വരിക ഈ നഷ്ടത്തിന്റെ പത്തിരട്ടിയാണെന്ന് വരിക കുരുമുളക് എങ്ങനെ പോയി, ജാതി പോയി, കൗക്കാടിച്ചു, ഇതൊക്കെ വരില്ലേ, ഇതൊക്കെ വരുന്നറിയോ. ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ കെ ബാബു എം എൽ എ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. യു ടി വിനോസ്, പാലക്കാട്.